ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയില് നെക്സ്റ്റ് വീക്കിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെ എന്നാണ് നമ്മൾ നോക്കുന്നത്. ടെക്നിക്കൽ ആയിട്ട് ഏതൊക്കെ സ്റ്റോക്ക്, അതായത് 9th December 2019 മുതൽ 13th December ഈ ഒരു 1 വീക്ക് ഏതൊക്കെ എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. മൂവിംഗ് ആവറേജിൽ ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ എന്ന് നോക്കാം. 15 SMA ബുള്ളിഷ് ആയിട്ടുള്ളത് ബ്രൈഗേഡ്, LTTS, സിയാറ്റ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ. 100 SMA ബുള്ളിഷ് ആയിട്ടുള്ളത് MMTC, ഇൻഫ്രാടെൽ. 50 EMA ബുള്ളിഷ് ആയിട്ടുള്ളത് MMTC, ധനുക, LTTS, കോൽപാൽ തുടങ്ങിയ സ്റ്റോക്കുകൾ. 100 EMA ബുള്ളിഷ് ആയിട്ടുള്ളത് എറിസ്, ഇൻഫ്രാടെൽ, MMTC, ദെൻ സുവാൻ, ടാറ്റ സ്റ്റീൽ, TCS തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ദെൻ 200 EMA ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. VR Log, JSL, NHPC തുടങ്ങിയ സ്റ്റോക്കുകളാണ് മൂവിംഗ് ആവറേജിൽ ബുള്ളിഷ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ബിയറിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മൂവിംഗ് ആവറേജിൽ ഏതൊക്കെ നോക്കാം. 50 SMA ബിയറിഷ് ആയിട്ടുള്ളത് PNB, ഹാത്ത്വേ, M&M ഫൈനാൻസ്, PVR, ഫെഡറൽ ബാങ്ക്, PEL, യെസ് ബാങ്ക്, ബ്ലൂ ഡാർട്ട്, ഓറിയന്റ് ബാങ്ക്, JK പേപ്പർ, വോൾട്ടാസ്, ജൂബിലൻ തുടങ്ങിയ സ്റ്റോക്കുകൾ. 100 SMA ബിയറിഷ് ആയിട്ടുള്ളത് HFCL, ബാങ്ക് ബറോഡ, ദെൻ ബാങ്ക് ഓഫ് ബറോഡ, ഇഡൽവിസ്, ഹുഡ്കോ, M&M ഫൈനാൻസ്, IDFC, BDL, VTL, CGCL തുടങ്ങിയ സ്റ്റോക്കുകൾ. 200 SMA ബിയറിഷ് ആയിട്ടുള്ളത് IDBI, യുക്കോ ബാങ്ക്, എസ്കോട്സ്, റെയ്മണ്ട്, ITI, ജിൻഡാൽ സ്റ്റീൽ, ലൂപ്പിൻ, സ്പാർക്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ. 50 EMA ബിയറിഷ് ആയിട്ടുള്ളത് ഹാത്ത്വേ, യൂണിയൻ ബാങ്ക്, ദെൻ സെൻട്രൽ ബാങ്ക്, ആർ പവർ, MMN ഫിനാൻസ്, സീൽ, ഫെഡറൽ ബാങ്ക്, IOB, ക്രോംടൺ, RBL ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ. 100 EMA ബിയറിഷ് ആയിട്ടുള്ളത് സെൻട്രൽ ബാങ്ക്, കാനറ ബാങ്ക്, ദെൻ HFCL, ഐഡിയ, IAFL, വെൽകോർപ്പ്, എസ്കോട്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. 200 EMA ബിയറിഷ് ആയിട്ടുള്ളത് KSCL, TVS മോട്ടോഴ്സ്, ടാറ്റാസ് മോട്ടോഴ്സ്, ദെൻ BDL, സൺഫാർമ, ലൂപ്പിൻ, യുക്കോ ബാങ്ക്, ടോറൺ പവർ, CDSL തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി ക്ലോസിംഗ് ക്രോസ് ലാസ്റ്റ് വീക്ക് ഹൈ ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. MMTC, കോക്സ് ആൻഡ് കിങ്സ്, FDC, LTTS, ധനുക, അപ്പോളോ ടയർ, ബയോകോൺ, പെർസിസ്റ്റൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ ലാസ്റ്റ് വീക്കിൽ ഹൈ ആയി ക്ലോസിംഗ് ക്രോസിൽ. ഇനി ലാസ്റ്റ് വീക്കിൽ ലോ ആയിട്ടുള്ള ക്ലോസിംഗ് ക്രോസിൽ ഏതൊക്കെ നോക്കാം. ഒമാക്സെ, യുക്കോ ബാങ്ക്, NBCC, ഗ്രാനൂൾസ്, യൂണിയൻ ബാങ്ക്, ടാറ്റ പവർ, IDBI, PFC, SBI, ടൊറൻ പവർ, BBTC തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി 52 വീക്ക് ലോ നിയർലി ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കാം. ഗെയിൽ, ഒമാക്സെ, GSFC, ഇൻഡോസ്റ്റാർ തുടങ്ങിയ സ്റ്റോക്കുകൾ. ഇനി 52 വീക്ക് ഹൈ നിയർലി ഏതൊക്കെ സ്റ്റോക്കുകളാണ് എന്ന് നോക്കാം. ഗുജറാത്ത് ഗ്യാസ്, ISEC, കൊഡാക് ബാങ്ക്, പെർസിസ്റ്റൻ്റ്, SRF, CUB, ക്രിസിൽ, ഡിവീസ് ലാബ്, ICICI ബാങ്ക്, ബജാജ് ഓട്ടോ, ഡോക്ടർ റെഡ്ഡി, HDFC ബാങ്ക്, MFSL തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി ഓരോ ഇൻഡിക്കേറ്റർ വെച്ച്, കമോഡിറ്റി ചാനൽ ഇൻഡെക്സ് വെച്ച് ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. സ്വാൻ എനർജി, സുവാൻ, ദെൻ MEGH, ഗാലക്സി, സർഫക്കൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ബിയറിഷ് ആയിട്ടുള്ളത് ബ്ലൂ ഡാർട്ട്, പ്രസ്റ്റീജ്, ICRA, ട്രിഡൻ, ടാറ്റ ഗ്ലോബൽ, HFCL, ബ്ലൂ സ്റ്റാർ, JSW എനർജി തുടങ്ങിയ സ്റ്റോക്കുകൾ. RSI ഇൻഡെക്സ് വെച്ച് ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. മഹാലൈഫ്, ദെൻ മാക്സ് സ്കൂട്ടർ, ബിയറിഷ് ആയിട്ടുള്ളത് അദാനി ഗ്രീൻ, CUB, ICICI ബാങ്ക്, അദാനി ട്രാൻസ്പോർട്ട്, ദെൻ ടാറ്റ LC, DLF, ഡിക്സോൺ, നെസ്കോ, മൈൻട്രീ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. MACD വെച്ചിട്ട് ബുള്ളിഷ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. സിയാറ്റ് ലിമിറ്റഡ്, കോറമണ്ടൽ, ദെൻ ധനുക, TCS, ടാറ്റ LC, വൈഭവ് ഗ്ലോബൽ, MMTC തുടങ്ങിയ സ്റ്റോക്കുകൾ. MACD വെച്ച് ബിയറിഷ് ആയിട്ടുള്ളത് DEML, അംബുജ സിമെന്റ്, കോഫി ഡേ, ഡി കോർപ്പ്, ദെൻ ഹിൻഡാൽകോ, HDFC, ഇൻഡിഗോ തുടങ്ങിയ സ്റ്റോക്കുകൾ. ഇനി നമുക്ക് സ്റ്റൊക്കാസ്റ്റിക്കില് ബുള്ളിഷ് ആയിട്ടുള്ള വരുന്ന സ്റ്റോക്കുകൾ നോക്കാം. സിയാറ്റ് ലിമിറ്റഡ്, TCS, ഡാബർ, JK പേപ്പർ, VEDL, SBI ലൈഫ്, ഹെക്സാവെയർ, ICRA, ജൂബിലൻ, സ്പൈസ് ജെറ്റ്, ടാറ്റ മോട്ടോഴ്സ്,
ദെൻ ബിയറിഷ് ആയിട്ടുള്ളത് വെൽകോർപ്പ്, എസ് ബി ഐ എൻ, മാക്സ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, കാനറ ബാങ്ക്, ദെൻ ബാങ്ക് ഓഫ് ബറോഡ, എം ആൻഡ് എം ഫൈനാൻസ്, റാലിസ്, ടി ആർ ഇ എൻ ടി, ട്രെൻഡ്യൂ, ദെൻ അൾട്രാടെക് സിമെന്റ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ബുളിങ്കർ ബാൻഡ് അനുസരിച്ച് ബുള്ളിഷ് ആയിട്ട് വരുന്ന സ്റ്റോക്കുകൾ നോക്കാം. എറിസ്, എം എം ടി സി, കൊഡാക് ബാങ്ക്, എൽ ടി ടി എസ് തുടങ്ങിയ സ്റ്റോക്കുകൾ. ബിയറിഷ് ആയിട്ടുള്ളത് ഒമാക്സ്, യെസ് ബാങ്ക്, പി ഇ എൽ, ടി എൻ പി എൽ, കോൾ ഇന്ത്യ, ഡി ബി എൽ, എസ്കോട്സ്, എക്സൈഡ് ഇന്ത്യ, ഗെയിൽ, മാരുതി, എൻ സി സി, എൻ ഒ സി ഐ എൽ, എൻ ടി പി സി തുടങ്ങിയ സ്റ്റോക്കുകളാണ് ബുളിങ്കർ ബാൻഡിൽ ബിയറിഷ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ഏതൊക്കെ സ്റ്റോക്കുകളാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് കണ്ടു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്സ് ഫോളോ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ എൻ എസ് സി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് ഡെയിലി ടിപ്സ് വാട്സാപ്പിൽ നൽകുന്നത്. അതുപോലെ ടെലഗ്രാമിലും നിങ്ങൾക്ക് മാർക്കറ്റ് ന്യൂസുകൾ, പിന്നെ വീഡിയോസ്, ടിപ്സുകൾ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട്. മലയാളം ഷെയർസിൻ്റെ ടെലഗ്രാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മലയാളം ഷെയറിൽ ഒരു കോൺടാക്ട് നമ്പറിൽ മെയിലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ ലിങ്ക് ഇടുന്നതാണ്. രണ്ട് സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പോത് സെഗ്മെന്റ് എൻ എസ് ഇ എം സി എക്സ്. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് അല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസിന് ഫോൺ നമ്പർ ഇടുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകാൻ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി വീക്കെൻഡ്. നന്ദി, നമസ്കാരം.